ഹായ്, വെൽക്കം ടു അച്ചോസ് ഡ്രീംസ്. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് പ്രഗതി റിസോർട്ടിലാണ്. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ കാണിച്ചു തരാം കേട്ടോ. എൻട്രൻസിൽ തന്നെ നല്ല പൂക്കളൊക്കെ വെച്ച് നന്നായി അലങ്കരിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ നിങ്ങൾക്ക് റൂം കാണിച്ചു തരാം. ഇതാണ് ഞങ്ങൾ ബുക്ക് ചെയ്ത റൂം. ഗ്രൗണ്ട് ഫ്ലോറിലാണ് ഞങ്ങൾക്ക് റൂം കിട്ടിയത്. അപ്പോൾ ഇത് സാനിറ്റൈസേഷനൊക്കെ കഴിഞ്ഞതാണ്. അപ്പം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള റൂമാണിത്. ഇതിനൊരു ബാൽക്കണി കൂടെ ഉണ്ട്. അപ്പോൾ ഇതാണ് ബാൽക്കണിയിൽ നിന്നുള്ള വ്യൂ. ബാത്റൂമും നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബാത്റൂമാണ്. അതേപോലെ നല്ല ക്ലീൻ ആൻഡ് ടൈഡി ആയിട്ടുള്ള ബാത്റൂമാണിത്. ഞങ്ങൾ ഇവിടെ എത്തുമ്പോൾ വൈകുന്നേരമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒന്ന് ഫ്രഷ് ആയതിനു ശേഷം പുറത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാൻ വേണ്ടി പുറത്തോട്ട് ഇറങ്ങി. ഈ റിസോർട്ട് ഹൈദരാബാദിലുള്ള വൺ ഓഫ് ദ ബെസ്റ്റ് റിസോർട്ടാണ്. അതേപോലെ ഇത് ഹൈടെക് സിറ്റിയിൽ നിന്ന് ഒരു 1 അവർ ട്രാവൽ ചെയ്യണം ഇവിടെ എത്താൻ വേണ്ടി. നല്ലൊരു നാച്ചർ ഫ്രണ്ട്ലി റിസോർട്ടാണിത്. അതേപോലെ ഇത് 2500 acres ഈ ഒരു റിസോർട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഇഷ്ടംപോലെ ഔട്ട്ഡോർ ഗെയിംസും ഇൻഡോർ ഗെയിംസും ഒത്തിരി ഉണ്ട്. അതേപോലെ ഈ ഒരു സെക്ഷൻ ചിൽഡ്രൻസ് പാർക്കാണ്. ചിൽഡ്രൻസ് പാർക്കിലാണെങ്കിലും കുട്ടികൾക്ക് കളിക്കാൻ കുറേ റൈഡ്സുകളുണ്ട്. ഈ റിസോർട്ട് തുടങ്ങിയിട്ട് ഏകദേശം 25 വർഷത്തോളമായി. ഇപ്പോഴും ഇവിടെ ഓരോ പുതിയ പുതിയ കാര്യങ്ങൾ കൺസ്ട്രക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ റിസോർട്ടിൻ്റെ മറ്റൊരു അട്രാക്ഷനാണ് ഈ സ്വിമ്മിംഗ് പൂള്. ഇപ്പോൾ പൂളൊക്കെ ഓപ്പൺ ആണ്. ഇപ്പോൾ സ്വിമ്മിംഗ് പൂളൊക്കെ യൂസ് ചെയ്യാൻ തുടങ്ങി. രാത്രിയിലുള്ള കാഴ്ചകൾക്കൊരു പ്രത്യേക വൈബായിരുന്നു. നല്ല കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ. പൂക്കളിൽ നിന്നുള്ള ആ മണവും അതേപോലെ ആ ലൈറ്റിംഗ് അറേഞ്ച്മെൻസും എല്ലാം നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഡിന്നർ കഴിക്കാൻ പോയി. അപ്പോൾ ഇവിടെ ഡിന്നർ ബഫറ്റ് ആയിരുന്നു, അൺലിമിറ്റഡ് ബഫറ്റ് ആയിരുന്നു. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഫുഡ് ഇവിടുന്ന് കഴിക്കാം. അപ്പോൾ ഇവിടെ ഡിന്നറും ലഞ്ചും നമ്മൾ എക്സ്ട്രാ പേ ചെയ്യണം. നമ്മുടെ പാക്കേജിൽ ബ്രേക്ക്ഫാസ്റ്റ് മാത്രമേ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളൂ.
ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ തിരിച്ച് റൂമിലോട്ട് പോയി. ഇത് നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ്. ഇതാണ് രാവിലെയുള്ള ബാൽക്കണിയിൽ നിന്നുള്ള വ്യൂ. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി റെസ്റ്റോറൻ്റിൽ വന്നതാണ്. ഇതാണ് അതിൻ്റെ എൻട്രൻസ്. ഇത് ഇവിടെയുള്ള ഒരു ജ്യൂസ് ഹട്ടാണ്. അപ്പോൾ ഇത് ഓപ്പൺ ആയിട്ടില്ല, രാവിലെ ആയതുകൊണ്ട് കുറച്ചുകൂടെ കഴിഞ്ഞിട്ടേ ഇത് ഓപ്പൺ ആവുള്ളൂ. അപ്പോൾ ഇതിൻ്റെ എൻട്രൻസിൽ തന്നെ ഭയങ്കര അട്രാക്റ്റീവായിട്ടുള്ള ഒരു പൂപ്പന്തലുണ്ട്. അപ്പോൾ കാണുമ്പോൾ മുല്ലപ്പൂവാണെന്ന് വിചാരിക്കും. മുല്ലപ്പൂവല്ല, വേറെ ഏതോ ഒരു വൈറ്റ് കളറിലുള്ള ഒരു പൂവാണ്. നല്ല മണമുണ്ട്, കാണാനും നല്ല ഭംഗിയുണ്ട്. ഇതൊരു 100% നേച്ചർ ഫ്രണ്ട്ലി റിസോർട്ടാണ്. അപ്പോൾ റിസോർട്ടിൻ്റെ കൂടെ തന്നെ ഇവിടെ ഒരു ആയുർവേദിക് ട്രീറ്റ്മെൻറ്റ് സെൻറ്റർ കൂടെ ഉണ്ട്. അപ്പോൾ അതാണിത്. അപ്പോൾ ഇതിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് നിറയെ സ്റ്റാച്യൂസ് ഉണ്ട്. അപ്പോൾ എൻ്റെ കണ്ണിൽപ്പെട്ട ഒരു സ്റ്റാച്യു ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇവിടെ കണ്ടോ, നിങ്ങൾക്ക് മനസ്സിലായോ എന്താ ഇതിൻ്റെ അർത്ഥമെന്ന്? ഭയങ്കര മീനിങ് ഉള്ള ഒരു സ്റ്റാച്യു ആണിത്. ഡോണ്ട് ക്യാരി യുവർ ഹെഡ്, ഒരിക്കലും ഹെഡ് വെയ്റ്റ് കൊണ്ട് നടക്കാൻ പാടില്ല എന്നാണ് ആ സ്റ്റാച്യു നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. ഈ ഒരു സൈഡിൽ കുറേ എക്യുപ്മെൻറ്റ്സ് വെച്ചിട്ടുണ്ട്, ലെഗ് മൂവ്മെൻറ്റ് ചെയ്യാനും അതേപോലെ ഹാൻഡ് മൂവ്മെൻറ്റിനും ഒക്കെ വേണ്ടിയിട്ടുള്ള കുറേ എക്യുപ്മെൻറ്റ്സ്. ഈ ഒരു സെക്ഷനിൽ വില്ലാസാണുള്ളത്. വില്ലാസും കോട്ടേജസും ഒക്കെ ഉണ്ട്. അപ്പോൾ പല പല മോഡലിലുള്ള വില്ലാസാണിത്. ഒന്ന് മേലോട്ട് നോക്കി എന്താന്ന് മനസ്സിലായോ? ഈ മരം നിറയെ നെല്ലിക്കയാണ്. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇതാണ് ഇവരുടെ സ്പാ സെൻറ്റർ. അപ്പം ഞാൻ ചുമ്മാ ഒന്ന് കയറി നോക്കിയതാണ്. അപ്പം നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ തലേ ദിവസമേ ബുക്ക് ചെയ്യണം. ഞങ്ങൾ റൂമൊക്കെ വെക്കേറ്റ് ചെയ്തു തിരിച്ച് റിസപ്ഷനിലേക്ക് പോവാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ Please subscribe my channel. Bye.